아, 자. എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോന്നെ പാറ ഞണ്ടും കാക്ടസും കള്ളിമുൾച്ചെടി, ഒരു പ്രത്യേക ഡിഷാണ്. അപ്പോൾ തോരമ്പക്കാന എന്താ തോരമ്പക്കാന തോരനല്ല ഏട്ടാ, ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യേക ഐറ്റമാണ്. നമ്മൾ ഇന്ന് ഏതാ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടൊന്ന് പൊക്കാൻ പോവാം. ഇവിടെ വെഞ്ചുറ എന്ന് പറഞ്ഞ സീ ഫുഡ് മാർക്കറ്റുണ്ട്. നമ്മൾ പണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അവിടെ പോയി വാങ്ങിച്ചാണ്. രാവിലെ 6 മണിക്കാണ് ഇത് തുറക്കുന്നത്. 6 മുതൽ 11 മണി വരെയാണുള്ളത്. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ ആദ്യം ഇത് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്കൊന്ന് ചേട്ടാ കഴുകിയെടുക്കാം. നമുക്ക് കഴുകി ഇങ്ങോട്ടൊന്ന് വാരി വെക്കാം. ഇത് പെൺഞ്ഞണ്ടാണ്. പെൺഞ്ഞണ്ട് നമ്മൾ പ്രത്യേകം അവിടെ വാങ്ങിക്കാൻ കിട്ടും. പെണ്ണും ആണും പ്രത്യേകം പ്രത്യേകം. ഇതിനാണ് കൂടുതൽ മാംസം ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. അത് മുട്ടയുണ്ടാവും. ആദ്യം നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഞണ്ടേ താജ അവിടെ ഒന്ന് വേണ്ട വറുത്ത്. അപ്പം ഈ കള്ളിമുള്ളിച്ചെടി നമുക്കൊന്ന് ചീകിയെടുക്കാം. അച്ഛൻ കള്ളിമുള്ളിച്ചെടി കഴിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. പിന്നെ ഈ മുള്ള മുള്ള് കയ്യെ കൊണ്ട് കയറും. നല്ല മൂർച്ചയുള്ള സാധനമാണ്. അതാ ഇങ്ങനെ പിടിച്ചേക്കട്ടെ. അത് കണ്ടില്ലേ, മെക്സിക്കൻ ഫുഡിൽ മിക്കവാറും ഉപയോഗിക്കുന്നതാണ് കള്ളിമുൾച്ചെടി. മെക്സിക്കൻ സലാഡിന് ഉപയോഗിക്കുന്നത്? ആ സാലഡ് പല കുക്ക് ചെയ്ത് ഉപയോഗിക്കും. സാലാഡിന് ഉപയോഗിക്കും, അങ്ങനെ പല രീതിയിൽ. അയ്യോ അതിന് നോവ് വെച്ചിരി ആയിരുന്നു. ഓ തൊലി കുഴപ്പമില്ല, തൊലി പോട്ടെ. സലാഡ് ഏറ്റവും ഷുഗർ കൂടുന്ന മരുന്നാണ്. രണ്ടെണ്ണേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഈ രണ്ടെണ്ണം നമുക്ക് കഴുകിയെടുക്കാം. ആദ്യം നമുക്ക് ഈ റാഡിഷ് ഒന്ന് കട്ട് ചെയ്യാം. നീളത്തിൽ കട്ട് ചെയ്യാം. എന്താ ഇങ്ങനെ പട്ടി അടിക്കും. അപ്പം എല്ലാം കൂടെ കട്ടാവില്ലേ? നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തില്ലേ? ഇങ്ങനെ ഇപ്പോൾ സ്പ്രിംഗ് ഓനിയൻ, സ്പ്രിംഗ് ഓനിയൻ്റെ ഈ ഫാവൂടെ നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് സ്പ്രിംഗ് ഓനിയൻ അല്ലേ സ്കാലിയൻ എന്തോ അച്ഛാ അല്ലേ സ്പ്രിംഗ് ഓനിയൻ? സ്പ്രിംഗ് ഓനിയൻ ആ അമേരിക്കയിലെ ഇംഗ്ലീഷ് നെയിം. ഇംഗ്ലീഷ് നെയിം അത് ഇംഗ്ലീഷ് പറ സ്കാലിയൻ. സ്കാലിയൻ അത് ആലപ്പുഴയോ? ആലപ്പുഴ ആലപ്പീനോ. ഹലപ്പീനോ ആ നമ്മുടെ മെക്സിക്കൻ മുളകാണ്. ആലപ്പീനോ ഹലപ്പീനോ എരിവില്ല. അപ്പം നമുക്ക് ഈ കള്ളിമുൾച്ചെടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് വക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തേ അങ്ങ് കളഞ്ഞേക്കാം. വക്കേ എന്തു വെച്ചാ ചിരിക്കുന്നേ? വക്കെന്ന് കേട്ടു. ഏ വാലും തലേ വാലും തലേ ഓ നമ്മൾ വക്കെന്നാ പറഞ്ഞേ. വക്കെന്ന് പറയത്തില്ല. വള്ളത്തിനൊക്കെ വക്കുണ്ട്. ഓ സാറ്റ ഈ പരിപാടി മാറ്റിയാ. ഓഹോ നമ്മുടെ ഞണ്ട് നല്ലപോലെ തിളച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അതൊന്ന് മാംസം എടുക്കാം. അപ്പം ഇത്രയും സാധനത്തിന് ഒരു പക്ഷേ നിങ്ങൾക്ക് എത്ര രൂപ എന്ന് ആലോചിക്കാം. $2.45 അതായത് 1 കിലോയ്ക്ക് 90 സെൻറ്റ്. അതായത് 1 കിലോ 90 സെൻറ്റ് എന്ന് വെച്ചാൽ 1 കിലോയ്ക്ക് വിലക്കുറവ് കേട്ടോ, 150 രൂപയുള്ളൂ ഈ ചക്കട വില. കരിക്കച്ചക്ക കഴിക്കാൻ പോവുകയാണ്. ഓഹോ ഞങ്ങളുടെ പ്ലാവിൽ നിന്ന് പറിച്ചത്. ഓ തള്ളി മറിക്കുക കേട്ടോ, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച. അപ്പം നമുക്ക് ഈ പച്ചവെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചേ. നമുക്കെന്നിട്ട് മാംസം ഇനി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൈയെ ഇവിടെ മാംസം കൂടുതലുള്ള ഇത് ഇങ്ങനെ എടുത്ത് മാറ്റിയേക്കാം നമുക്ക്. എന്നിട്ട് ഇവിടെ അടപ്പ് പോലുണ്ട്, അത് ഈ തുറന്നെടുക്കാം. അറിയാമല്ലോ നമുക്കെല്ലാവർക്കും ഞണ്ടിൻ്റെ അടപ്പൊക്കെ മാറ്റിയേക്കാം. അപ്പം നമുക്ക് ഈ മാംസം ഇവിടെ ഇങ്ങനെ പറിച്ച് മാറ്റാം ഇങ്ങോട്ട്. അത് മാംസം എടുക്കുന്ന ജോലിയാണ് ഇല്ലേ വെച്ചാ? ഇച്ചിരി കട്ടപ്പണിയാണ്.
കയ്യിലാണ് കൂടുതൽ മീറ്റുള്ളത്. അപ്പോൾ അത് നമുക്ക് കൊണ്ടിടാം. ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. കട്ട പണിയാണ് ആക്ച്വലി ഇതിൻ്റെ മാംസം എടുക്കാന്നുള്ളത്. അതാ ഈ കറിയൊക്കെ വെച്ചിട്ടേ അങ്ങ് ചപ്പിയാണ് കഴിക്കുന്നത്. എന്തോ വെച്ചാ ഈമ്പി കഴിക്കുന്നത് ആ അല്ലേ ഈമ്പിയോ ഊമ്പിയോ എങ്ങനെ പറഞ്ഞു ഈമ്പിയോ ആ ഈമ്പി കഴിക്കട്ടെ. ഞങ്ങളോടൊക്കെ ഈമ്പി ഓ ഓക്കെ. ആദ്യം നമുക്ക് ബട്ടറേ ഒരു പീസ് കൊണ്ടിടാം. അതൊന്ന് മെൽറ്റായിട്ട് വന്നു. അവിടെ ലേശം ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇതിനകത്ത് കരി അല്ലെ ബട്ടർ കരിഞ്ഞു പോകും. നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചാൽ ഇത്രയും അതിൻ്റെ ഞണ്ടിൻ്റെ മീറ്റ് കിട്ടി. ആദ്യം ഇത്രയും കിട്ടത്തണമെന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാം കൂടെ പാക്കി വന്നപ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒന്ന് ഇതെല്ലാം സ്പ്രെഡ് ചെയ്തിടാം. ഇതിനകത്തോട്ട് ആദ്യം ശാല ഉപ്പ് ഇങ്ങനെ തളിച്ചു വെക്കാം. കുരുമുളക് ഇട്ടേക്കാം. പാപ്രിക്ക നോക്കി ഇറങ്ങുന്നുണ്ട്, ഇച്ചിരി സ്പൈസി പാപ്രിക്ക കേട്ടോ. ഗാർലിക് പൗഡർ ഞാനാ കൂടെ ചേർക്കാം. ജിഞ്ചർ പൗഡർ, റോസ്റ്റഡ് ഓനിയൻ. നമ്മുടെ ഓനിയൻ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിനെ പൗഡറാക്കിയാണ് ഈ പാൽ. അപ്പോൾ അതങ്ങോട്ട് നമുക്ക് ചിലവിടാം. അപ്പോൾ ഇത്രയും മതി. നമ്മൾ ഓൾറെഡി വേവിച്ച ഒരു 80% വെന്തായിരുന്നു. ഒരു 20% നമ്മൾ മസാല എല്ലാം കൂടി ഇട്ട് ടോട്ടലി ഒന്ന് മെഴുക്കി എല്ലാം കൂടെ എടുത്താണ്. അപ്പോൾ ഇത്രയും മതി. ബാക്കി ഇനി കുറേ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ചില എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ റാഡിഷും മറ്റേ കാലിയനും എല്ലാം കൂടി ഇട്ട് ഒന്ന് അതിനകത്ത് വേവിച്ചെടുക്കാം. കള്ളിമുൾച്ചെടി കൂടെ അങ്ങോട്ട് ഇടാം. ഇത് കൂടാതെ കുറച്ച് ഉള്ളിയുടെ നമുക്ക് സൈഡിലോട്ട് അങ്ങോട്ട് ഇട്ടേ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിടുന്നു. കുരുമുളക് കൂടെ നീങ്ങാൻ നേരം അപ്പം നമ്മുടെ ഈ മസാല ഇതെല്ലാം ഉള്ളിയും എല്ലാം കൂടെ നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിത് കിട്ടും മാറ്റിയെടുക്കാം. ഇത്രയും മതി. അധികം ഒത്തിരി ക്രിസ്പി ആകേണ്ട ആവശ്യമില്ല. ഇത് നല്ലപോലെ വെന്ത് ഒരു പരുവമായിട്ടുണ്ട്. ഇതാണ് പൊതുവാ ചൂട് പട്ടി. ചൂട് പട്ടിയോ? ഓട്ടോ ഓട്ടോ തെറി പറഞ്ഞതാ. കുറച്ച് ബട്ടർ തേക്കാം. ഇങ്ങോട്ട് ഹോട്ട് ഡോഗിൻ്റെ ബണ്ണ് ഇത് വെച്ചൊന്ന് നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് മൂരിച്ചെടുക്കാം. ചെറുതായിട്ട് ഈ ബട്ടർ തേച്ചിട്ട് തൊട്ടതായി ഉച്ച തീ വെക്കാൻ പാടത്തില്ല. കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീ. അപ്പം ഇത്രയും മതി. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ ഫ്രഞ്ച് ക്രീം ഡ്രസ്സിംഗ് ഉണ്ട്, അതങ്ങോട്ട് ചേർക്കാം. നമ്മുടെ ഞണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഞാൻ അതിനകത്തോടത്തെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ഉള്ളി തക്കാളി ഇല്ല ബാക്കി എല്ലാം കൂടെ ചേർന്ന സാധനങ്ങൾ പച്ചമുളകും നമ്മുടെ കള്ളിമുൾച്ചെടിയും ഈ ശല ചീസും കൂടി ഇങ്ങനെ ഇതേ ഇങ്ങനെ മെൽറ്റായിട്ട് വറുത്ത് റാഞ്ച് ഡ്രസ്സിങ് വൈറ്റ് ഡ്രസ്സിങ് ആട്ടോ അതുകൂടെ ജസ്റ്റ് വേണം. ഇതേ ഇങ്ങനെ ടവൽ വെച്ച് ഒന്ന് പോഞ്ഞു ഇതിനകത്തോട്ട് പേപ്പർ ടവൽ വെച്ച്. അപ്പോൾ അത് ലുക്ക് കിട്ടും. ഏതാ പ്രസന്റേഷൻ ഞണ്ടിൻ്റെ ആ മധുരം ചെറിയൊരു മധുരമുണ്ട് അല്ലേ. റോക്ക് ക്രാബ് എന്ന് പറയും പാറ ഞണ്ട് അങ്ങനെ ചെറിയൊരു മധുരമുണ്ട്. എന്താ വെച്ചാ പിന്നെ പച്ചക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മുടെ കള്ളിമുൾച്ചെടി
ചെറിയൊരു പുളി, കട്ടമിട്ട പിക്കിളായിട്ട് യൂസ് ചെയ്യാം, അതേ ഒരു ടേസ്റ്റ്, ചെറിയൊരു പുളിയും ഒരു ടേസ്റ്റും, അത്രയേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ചീസ് വരെ അവിടെ വന്നപ്പോൾ ഉള്ള ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ക്രാബ് ഫ്രൈ മീറ്റ് സാൻഡ്വിച്ച്. ആ എങ്ങനെയുണ്ടോ? വെരി നൈസ്. ഫ്രൈഡ് ക്രാബ്, വെരി ടേസ്റ്റി. കള്ളി മുളിച്ചെടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പിലി ഇടാൻ കൊള്ളാം കേട്ടോ, പിക്കിളാക്കാനും കൊള്ളാം. കള്ളി മുളിച്ചെടി, അതെ. അച്ഛൻ കഴിച്ചിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ആദ്യമായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കള്ളി മുളിച്ചെടി. അതെ, ഒട്ടകത്തിന്റെ മുട്ട ആദ്യമായിട്ട് കവറ്റി വേണ്ടി കട്ടപ്പണിയാണ് വലിയ കുറേയധികം മീറ്റ് കിട്ടി. പൊളിച്ച് പൊളിച്ച് പൂപ്പാട് വന്നു അതിൻ്റെ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അധ്യായിക്കുന്നു. എന്താ വെച്ചാ നല്ല നല്ല വീഡിയോ ആണ്. നല്ല വീഡിയോ ആണോ? അത് നല്ല ഞണ്ടാന്ന്. ഏതാ? നല്ല ഓട്ടോ ആണ്. ചൂടുപട്ടി. ഓക്കെ, സാൻഡ്വിച്ച്. അടുത്ത വീഡിയോയില് പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ബൈ. നമസ്കാരം.